الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله വെള്ളിയാഴ്ച ദിവസത്തിൽ ഇന്ന് വ്യാപകമായി കണ്ടുവരുന്ന പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ജുമുഅ മുബാറക എന്നുള്ള ആശംസാവാചകം പരസ്പരം കൈമാറുക പറയുക എന്നുള്ളത്. അത്തരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും പോസ്റ്ററുകളും ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ജുമുഅ മുബാറക എന്ന് വെള്ളിയാഴ്ച ദിവസം പറയുന്നതിന്റെ വിധി എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പെരുന്നാളാണ്. മുസ്ലിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആഴ്ചതോറും ഉള്ള ഒരു പെരുന്നാളാണ് യഥാർത്ഥത്തിൽ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വർഷത്തിൽ രണ്ട് ആഘോഷവും അതുപോലെ തന്നെ ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന വെള്ളിയാഴ്ചയിലെ വെള്ളിയാഴ്ചയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് അത് പെരുന്നാൾ ദിവസം എന്നാണ് റസൂലുള്ള അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പെരുന്നാൾ ദിവസം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദ, തീർച്ചയായും ഇത് ഈ ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം, യൗമു ഈദിൻ, അത് പെരുന്നാളിന്റെ ദിവസമാണ്, ആഘോഷത്തിന്റെ ദിവസമാണ്. ജഅലഹുല്ലാഹു ലിൽമുസ്ലിമീൻ, അള്ളാഹു മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഫമൻ ജാഅ ഇലൽ ജുമുഅതി ഫലിയഗ്തസിൽ, ആരെങ്കിലും ജുമുഅയിലേക്ക് ജുമുഅക്ക് വേണ്ടി വന്നാൽ അവൻ കുളിക്കട്ടെ. വഇൻ കാന തയ്യിബുൻ ഫലിയമസ്സ മിൻഹു, സുഗന്ധമുണ്ടെങ്കിൽ അവനത് പൂശട്ടെ തേക്കട്ടെ. വഅലൈക്കും ബിസ്സിവാക്, നിങ്ങൾ സിവാക്കിന്റെ കാര്യം അഥവാ പല്ലി തേക്കുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇബ്നു മാജ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസ്. ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ആഘോഷ ദിവസമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ തുടർന്നു വരുന്ന ആവർത്തിച്ചു വരുന്ന ഒരു പെരുന്നാളാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ എടുത്തു പറയുന്നിടത്ത് സാദുൽ മഅദിൽ 13-ാമത്തെ പ്രത്യേകതയായി പറയുന്നത് അസാലിസത്ത് ആഷറ, 13-ാമത്തെ പ്രത്യേകത വെള്ളിയാഴ്ചയുടെ, അന്നഹു യൗമു ഈദിൻ മുതകർറിറുൻ ഫിൽ ഉസ്ബുഇ, അത് ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അതിന്റെ 13-ാമത്തെ പ്രത്യേകതയായി എണ്ണിയത് കാണാം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു. ഇങ്ങനെ ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകളുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന, ഇസ്ലാം വളരെ ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമമായ ദിവസമാണ് വെള്ളിയാഴ്ച. ആ ദിവസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് കൃത്യമായി സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ള ചെയ്ത കാര്യങ്ങൾ, റസൂലുള്ള ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ, സഹാബത്ത് ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സഹീഹായ റിവായത്തുകളിൽ ധാരാളമായി പരന്നുകിടക്കുന്ന വിഷയമാണ്. എന്നാൽ ഒരിക്കൽ പോലും സഹാബത്തിന്റെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ മുൻഗാമികളായിട്ടുള്ള സലഫുകളോ ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ ജുമുഅ മുബാറക എന്ന് ഇപ്രകാരം പറയൽ, അഥവാ വെള്ളിയാഴ്ച പരസ്പരം ആശംസ കൈമാറുക എന്നുള്ളത് സലഫുകളിൽ നിന്നോ വിശിഷ്ട സഹാബത്തിൽ നിന്നോ ഒന്നും സ്ഥിരപ്പെടാത്ത ഒന്നാണ്. ഈ വിഷയത്തിൽ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഉള്ള അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്. ബിന അൻ അല അന്ന യൗമൽ ജുമുഅതി യൗമു ഈദിൻ ഹൽ യജൂസു തഹ്നിഅതു ഫീഹി കഅൻ യുഖാല ജുമുഅ മുബാറക ഔ ജുമുഅ മുതഖബ്ബല. വെള്ളിയാഴ്ച പെരുന്നാൾ ദിവസമാണ് എന്ന അടിസ്ഥാനത്തിൽ
അന്ന് ഈ രൂപത്തിൽ അഥവാ ജുമുഅ മുബാറക അല്ലെ ജുമുഅ മുതഖബ്ബല ഇങ്ങനെ പ്രകാരം ആശംസ പറയുന്നതിൽ പറയൽ അനുവദനീയമാണോ എന്നാണ് ചോദ്യം. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ നഅലമു ശൈഅൻ യദുല്ലു അലാ ഹാദ, ഈ ഒരു കാര്യത്തിന് പ്രമാണം ഉള്ളതായി നമ്മൾക്കറിയില്ല. ഈ വിഷയത്തിന് പ്രാമാണികമായി അതിനെ അറിയിക്കുന്ന ഒന്നും നമ്മൾക്കറിയുകയില്ല. അമ്മ ബിൻ നിസ്ബത്തിൽ ഈദുൽ ഫിത്രി വൽ ഈദൈനി فقد جاء عن الصحابة أنه كان إذا لقي بعضهم بعضا قال تقبل الله منا ومنكم أو تقبل الله طاعتكم. أن عيد الفطر أدبول الله عيد الأضحى بل برنا الدواسنغ للصحابة فرسبرم كنتم مرتيال تقبل الله منا ومنكم الذي تقبل الله طاعتكم فولي الله അഭിവാദ്യങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇങ്ങനെ ജുമുഅ മുബാറക അല്ലെങ്കിൽ ജുമുഅ മുതഖബ്ബല പോലെയുള്ള വാചകങ്ങൾ സഹാബത്തോ സലഫുകളെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്നതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അബ്ദുൽ മഹ്സൻ അൽ അബ്ബാദ് ഹഫ്ളഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സാലിഹുൽ ഫൗസാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ വലിയൊരു പണ്ഡിതനാണ് സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുല്ലാ. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, മാ ഹുക്മു ഇർസാലി റസായിലിൽ ജവ്വാലി കുല്ല യൗമി ജുമുഅതിൻ വതുഖ്തമു ബികലിമതി ജുമുഅ മുബാറക. എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ മൊബൈലിൽ മെസ്സേജുകൾ അയക്കുക, ആ മെസ്സേജിന്റെ അവസാനത്തിൽ ജുമുഅ മുബാറക എന്ന് രേഖപ്പെടുത്തി അതിന്റെ അവസാനത്തിൽ ഇപ്രകാരം എഴുതി മെസ്സേജ് അയക്കുന്നതിന്റെ സന്ദേശങ്ങൾ അയക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. എല്ലാ വെള്ളിയാഴ്ച എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ രൂപത്തിൽ ജുമുഅ മുബാറക എന്ന അവസാനത്തിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് കൈമാറുന്നതിന്റെ വിധി എന്താണെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുല്ലാ പറയുന്നു, മാ കാന സലഫു യുഹന്നിഉ ബഅ്ദുഹും ബഅ്ദൻ യൗമൽ ജുമുഅതി, സലഫുകൾ വെള്ളിയാഴ്ച ദിവസത്തിൽ പരസ്പരം ആശംസ അഭിവാദ്യം കൈമാറിയിരുന്നില്ല. അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ ആശംസ പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഫല നുഹ്ദിസു ശൈഅൻ ലം യഫഅലൂഹു, ആ സലഫുകൾ ചെയ്യാത്തൊരു പുതിയ കാര്യം നമ്മൾ ചെയ്യുകയില്ല എന്നാണ് സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ പരസ്പരം ഇങ്ങനെ ജുമുഅ മുബാറക എന്നിങ്ങനൊരു അപ്പോ സലഫുകൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ പുതുതായി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുകയില്ല എന്നാണ് സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുല്ലയുടെ മറുപടി. അപ്പോ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ സഹാബത്ത്, അവർക്ക് ശേഷം അവരുടെ പാത സ്വീകരിച്ച മഹാന്മാരായ സലഫുകൾ, അവരാരും ഈ രൂപത്തിൽ ജുമുഅ മുബാറക അത്തരത്തിലുള്ള മറ്റു ആശംസകൾ പരസ്പരം വെള്ളിയാഴ്ച കണ്ടുമുട്ടുമ്പോൾ പറഞ്ഞതായി സഹിഹായ റിവായത്തുകളിൽ സ്ഥിരപ്പെടാത്ത സ്ഥിതിക്ക് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് എന്നതിൽ സംശയമില്ല. ഇത് പതിവാക്കി വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകതയുണ്ട് എന്ന നിലയ്ക്ക് ഇങ്ങനെ ആശംസ കൈമാറൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അത് ബിദ്അത്താണ് എന്ന് ശക്തമായ രൂപത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാണാൻ സാധിക്കും. എന്നാൽ പതിവാക്കാതെ എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്ക് ചൊല്ലിയാൽ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. പക്ഷേ അവർ തന്നെ അത്തരത്തിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ അവസാനം സൂചിപ്പിക്കുന്ന കാര്യം ഇതൊഴിവാക്കലാണ് ഏറ്റവും നല്ലത്, കാരണം ഹദീസുകളിലോ അതുപോലെ തന്നെ സലഫുകളുടെ ചര്യയിലോ സ്ഥിരപ്പെടാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ശരിയല്ല എന്ന നിലയ്ക്ക് അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും സുന്നത്തിനോട് അക്രബായിട്ടുള്ളത് അടുത്തത് എന്ന് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്ഥിരപ്പെട്ടതായ ധാരാളം കർമ്മങ്ങളും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളും സഹീഹായ ഹദീസുകളിൽ ധാരാളം ഉള്ള സ്ഥിതിക്ക് അത്തരത്തിലുള്ള സ്ഥിരപ്പെട്ട സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ തെളിവുകളില്ലാത്ത ജുമുഅ മുബാറക പോലെയുള്ള സംസാരങ്ങൾ സത്യവിശ്വാസികൾ ഒഴിവാക്കലാണ് ഏറ്റവും ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പ്രവണത പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നു, അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ
ഉപേക്ഷിക്കലാണ് ഏറ്റവും ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും, അത് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി ആ രൂപത്തിൽ കൃത്യമായി ജീവിതം ചിട്ടപ്പെടുത്താൻ ക്രമപ്പെടുത്താൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെടാത്ത, സലഫുകൾക്ക് പരിചയമില്ലാത്ത, സലഫിന്റെ മാർഗം സ്വീകരിക്കുന്ന മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം ഏറ്റവും ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മഹത്തായ തൗഫീഖ് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ചോദിക്കണം. അള്ളാഹു വലിയ തൗഫീഖ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.